ഹാലേലുയാ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എല്ലാ പ്രേക്ഷകർക്കും കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം ദൈവത്തെ ആരാധിക്കുക എന്നതിനെ കുറിച്ചാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 23:25 നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ ദൈവം തൻ്റെ ആത്മാവിനെ അയച്ച് ജീവിതത്തിൻ്റെ വിവിധ തിരക്കുകളിടയിൽ നിന്ന് നമ്മെ ഒരുമിച്ച് ചേർത്തിരിക്കുന്നത് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളുടെ ഒരു സമൂഹമായി എന്നെയും നിങ്ങളെയും അഭിഷേകം ചെയ്യുന്നതിന് വേണ്ടി അത്രേ. ഈ സമയത്ത് ഞാനും നിങ്ങളും ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ യേശുവിനെ നാമത്തിൻ്റെ അത്ഭുതകരമായ ശക്തി വ്യാപരിക്കുന്നുണ്ട്. ഹാലേലുയ. പുറപ്പാട് 23:25 നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. പ്രൈസ് ദ ലോർഡ്. ഹാലേലുയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വർഷങ്ങൾക്ക് മുമ്പ് 1994 ഒരു വൈദികനായി അട്ടപ്പാടി മലമുകളിലേക്ക് ഒരു ഇടവക വികാരിയായി വരുമ്പോൾ യേശുവിനെക്കുറിച്ച് ധാരാളം പഠിച്ച് അറിവുമായിട്ടാണ് ഞാൻ വരുന്നത്. യേശുവിൻ്റെ ആത്മാവിനെക്കുറിച്ചും ധാരാളം എനിക്ക് അറിവുണ്ടായിരുന്നു. തിരുസഭയെക്കുറിച്ചും എനിക്ക് നല്ല അറിവുണ്ടായിരുന്നു. അങ്ങനെ തിയോളജിയും ഫിലോസഫിയും എല്ലാം പഠിച്ച് ആ പഠിപ്പിൻ്റെ എല്ലാം ആ പൂർണ്ണതയിൽ വൈദികനായി അട്ടപ്പാടിയിലെ ഒരു ഇടവകയിലേക്ക് തിരുസഭാ ശുശ്രൂഷയ്ക്കും ദൈവരാജ്യ വേലയ്ക്കും വേണ്ടി ഞാൻ വരികയാണ്. ധാരാളം പ്രാർത്ഥിക്കുമായിരുന്നു. ഒറ്റയ്ക്കും കൂട്ടമായും പല സമയത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, അങ്ങനെ മാസങ്ങളും കാലങ്ങളും കഴിഞ്ഞു പോയി. പക്ഷേ ദൈവാനുഭവത്തിൽ ഒരു അഭിവൃദ്ധി കാണുന്നില്ല. ഇപ്പോഴുള്ള ദൈവാനുഭവത്തിൽ നിന്നും അല്പം കൂടി ഒരു ആത്മീയ അഭിവൃദ്ധി ഓരോ പ്രാർത്ഥന കഴിയുമ്പോഴും എൻ്റെ ശ്രദ്ധയിൽ ഞാൻ കാണുന്നില്ല. എൻ്റെ ജീവിതത്തിൽ എന്നെ ദുഃഖിപ്പിച്ച ഒരു സംഗതിയാണ് എന്തുകൊണ്ട് ആത്മീയ അഭിവൃദ്ധി ഉണ്ടാകുന്നില്ല, എന്തുകൊണ്ട് ദൈവിക കാര്യങ്ങളിൽ ഒരു സമൃദ്ധിയുടെ അനുഭവം ഉണ്ടാകുന്നില്ല. ദൈവസന്നിധിയിൽ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷം ഇരുന്നാൽ പോരാ, കഴിഞ്ഞ മാസത്തെ പോലെ പോരാ ഈ മാസം, ഈ മാസം എനിക്ക് ആത്മീയ അഭിവൃദ്ധി കൂടുതൽ വേണം. ഇന്നലത്തെ പോലെയുള്ള ആത്മീയ അഭിവൃദ്ധി പോരാ ഇന്ന്, ഇന്നൊരു പുതിയ ആത്മീയ അഭിഷേകം എനിക്ക് വേണം. എനിക്ക് ആത്മീയമായ അഭിവൃദ്ധി വേണം. എനിക്ക് ദൈവാനുഭവത്തിൽ സമൃദ്ധി വേണം. ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ആത്മീയ അഭിവൃദ്ധിക്കുള്ള വഴി എന്താണ്? അപ്പോൾ ദൈവം നേരിട്ട് ഒരു ഉത്തരം എനിക്ക് തന്നില്ല. എങ്കിലും അട്ടപ്പാടി മലമുകളിലുള്ള വലിയ വിവരം വിദ്യാഭ്യാസമൊന്നും ഇല്ലെങ്കിലും പ്രാർത്ഥിക്കുന്ന 2-3 ആളുകളെ ഒരു ദിവസം കർത്താവ് എൻ്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചു. അവരെൻ്റെ അടുക്കൽ വന്നു, സംസാരിച്ചു, യേശുവിനെക്കുറിച്ച് സംസാരിച്ചു, ദൈവരാജ്യത്തെക്കുറിച്ച് സംസാരിച്ചു, ദൈവരാജ്യ വേലയെക്കുറിച്ച് സംസാരിച്ചു, പ്രാർത്ഥനയെക്കുറിച്ച് സംസാരിച്ചു. അതിനുശേഷം പ്രാർത്ഥിക്കാൻ വേണ്ടിയിരുന്നു. പ്രാർത്ഥിക്കാൻ വേണ്ടിയിരുന്നപ്പോൾ അവർ പറഞ്ഞു, അച്ഛാ, നമുക്ക് കൈയടിച്ച് പാട്ടുകൾ പാടി ആരാധിക്കാം. അങ്ങനെ ഞങ്ങൾ 3-4 പേര് ഒരുമിച്ചിരുന്ന് കൈയടിച്ച് എല്ലാവർക്കും പാടാൻ പറ്റുന്ന സാധാരണ ട്യൂണുള്ള പാട്ടുകളുണ്ട്. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അതുപോലെ തന്നെ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, ശ്രീ യേശുനാമം അതിശയനാമം, ഉണർവിൻ വരം ലഭിപ്പാൻ, ഇങ്ങനെ സാധാരണ ആളുകൾക്ക് പാടാൻ പറ്റിയ സിമ്പിൾ ട്യൂണുള്ള യേശു ക്രിസ്തുവിനെ ഏറ്റുപറയുന്നതും ആത്മാവിനെ ആരാധിക്കുന്നതുമായ പാട്ടുകൾ പാടി 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 കൈയടിച്ചും പാടിയും കൈകൾ ഉയർത്തി സ്തുതിച്ചും അങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പാട്ടുകൾ പാടി 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 കർത്താവിനെ ആരാധിക്കാൻ തുടങ്ങി.
അതെനിക്കൊരു പുതിയ അനുഭവമായിരുന്നു. ഞാൻ ധാരാളം പ്രാർത്ഥനകൾ മറ്റു വിധത്തിൽ പ്രാർത്ഥിക്കും, എഴുതിയ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കും, മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കും. എന്നാൽ ഇത് അട്ടപ്പാടിയിലുള്ള ഈ എളിയ സഹോദരന്മാർ അവരുടെ കൂട്ടായ്മയിൽ അവർ സ്ഥിരം ചെയ്യുന്ന രീതി എന്നെയും കൂടെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ പാട്ടുപാടി പാട്ടുപാടി കർത്താവിനെ ആരാധിച്ചു കൊണ്ടിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് അതിൽ ഞാൻ കണ്ട ഒരു പ്രത്യേകത, ഇത് എത്രമാത്രം കൂടുതൽ പാടി പാടി ആരാധിക്കുന്നോ, കൈകളടിച്ചും പാട്ടുപാടി യേശുവിനെ ഏറ്റുപറഞ്ഞ് ആരാധിക്കുന്നോ, അത്ര കണ്ട് ആത്മീയ അഭിഷേകം വർദ്ധിക്കുന്നു, അത്ര കണ്ട് ആത്മീയ ഉണർവ് വർദ്ധിക്കുന്നു, അത്ര കണ്ട് തീഷ്ണത വർദ്ധിക്കുന്നു, അത്ര കണ്ട് വചനം പഠിക്കാനുള്ള ഒരു തുറവി ഹൃദയത്തിന് ലഭിക്കുന്നു. വലിയ ആന്തരികമായ വ്യതിയാനങ്ങൾ, വലിയ ആന്തരിക ചലനങ്ങൾ എൻ്റെ അന്തരാത്മാവിൽ അനുഭവപ്പെടുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയാണ് ദൈവമായ കർത്താവിൻ്റെ പാട്ടുകൾ പാടി പാടി കർത്താവിനെ ആരാധിക്കുന്നതിനെക്കുറിച്ചുള്ള മേഖലകളിലേക്ക്, അങ്ങനെ കർത്താവിനെ ആരാധിച്ചുകൊണ്ടുള്ള ജീവിതത്തെക്കുറിച്ച് പഠിക്കാനും അന്വേഷിക്കാനും ഇടവന്നത്. അങ്ങനെ ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ വളരെ മർമ്മകരമായ ഒരു വെളിപ്പെടുത്തൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് ദൈവം ജനനേതാവായ മോശയ്ക്ക് വെളിപ്പെടുത്തുന്ന ഭാഗമാണ് 3:12. ഇവിടെ ദൈവം ഇടപെട്ട് മോശ പ്രവാചകനെ അഭിഷേകം ചെയ്ത് ഈജിപ്തിലുള്ള ദൈവത്തിൻ്റെ ജനത്തെ ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് കാനാൻ നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മോശയെ പറഞ്ഞു ഒരുക്കുന്ന രംഗമാണ്. അങ്ങനെ പല കാര്യങ്ങളും സംസാരിച്ച് അവസാനം ദൈവം മോശയ്ക്കൊരടയാളം കൊടുക്കുകയാണ്. നിന്നെ ഞാനാണ് വിടുന്നതെന്നും നീ വഴി ഞാനാണ് പ്രവർത്തിക്കുന്നതെന്നും ഞാനാണ് ഈ ജനത്തെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നതും എന്നതിൻ്റെ ഒരു അടയാളം ഇതായിരിക്കും, ഈ ജനം ഈ മലയിൽ എന്നെ ആരാധിക്കും. ഫ്രീസ് അലാഡ്. ദൈവത്തിൻ്റെ കരങ്ങളാണ് മോശയിലൂടെ പ്രവർത്തിച്ചതെന്നും ദൈവമാണ് ഈ ജനത്തെ കൊണ്ടുവന്നതെന്നും ഇത് ദൈവത്തിൻ്റെ ജനമാണ് എന്നതിൻ്റെ ഒരു അടയാളമായി ദൈവം കൊടുക്കുന്നത്, ഈ ജനം ഈ മലയിൽ എന്നെ ആരാധിക്കും. പുറപ്പാടിൻ്റെ പുസ്തകം 3:12. അവിടുന്ന് അരുളി ചെയ്തു, ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും, ഞാനാണ് നിന്നെ അയക്കുന്നത് എന്നതിന് ഇതായിരിക്കും അടയാളം. നീ ജനത്തെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു കഴിയുമ്പോൾ ഈ മലയിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കും. ഹല്ലേലൂയ. ഈ മലയിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കും. അപ്പോൾ ദൈവമാണ് ഈ ജനത്തിന് വേണ്ടി പ്രവർത്തിച്ചത്, ദൈവമാണ് ഈ ജനത്തെ നയിക്കുന്നത് എന്നതിൻ്റെ അടയാളമാണ് ജനം ദൈവത്തെ ആരാധിക്കും. വേറൊരു വാക്കി പറഞ്ഞാൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ നേതൃത്വം ദൈവത്തിൻ്റെ കൈകളിലാണ് ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നതെങ്കിൽ, ദൈവമാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ അമരത്തിരിക്കുന്നതെങ്കിൽ, എൻ്റെയും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള നൈസർഗികമായ ഒരാഗ്രഹമായിരിക്കും ദൈവത്തെ ആരാധിക്കണം എന്നുള്ളത്. ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത് ദൈവ പൈതലിൻ്റെ ഉള്ളിൽ നിന്ന് നൈസർഗികമായി വരുന്ന ഒരു അഗ്നിയത്രേ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പുതിയ നിയമത്തിൽ ധാരാളം മേഖലകളിൽ ഇങ്ങനെ യേശുവിനെ ആരാധിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. യേശുക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് പൂർണ്ണമായി അംഗീകരിച്ച അപ്പോസ്തലന്മാർ യേശുക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നതിന് ശേഷം അവർ യേശുവിനെ കാണുമ്പോൾ അവരുടെ ഉള്ളിൽ നിന്ന് ഈ അഗ്നി തന്നെ ആളിക്കത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ലൂക്കാട്ട് സുവിശേഷം 24:, അതിൽ 51 അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ അവൻ അവരിൽ നിന്ന് മറയുകയും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്തു. അവർ അവനെ ആരാധിച്ചു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അവർ അവനെ ആരാധിച്ചു, അവർ യേശുവിനെ ആരാധിച്ചു, ആ മലയിലിരുന്നവർ യേശുവിനെ ആരാധിച്ചു. എന്നിട്ട് അവർ ചെയ്തതണ്ട, അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി. ഇതേതെങ്കിലും ഒരു തിയോളജിക്കൽ കോളേജിൽ പോയി പഠിച്ചിട്ടുണ്ടായ സംഭവമല്ല, ഏതെങ്കിലും ഒരു പുസ്തകം വായിച്ചിട്ട് ചെയ്ത സംഗതിയല്ല. അവരുടെ ഉള്ളിൽ കത്തിയിരുന്ന അഗ്നി ആളി, അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ചെറിയ ആ തീപ്പൊരി ഒരു വലിയ അഗ്നിയായി ആളിക്കത്തി. അവർ യേശുവിനെ ആരാധിക്കും, അവർ രാപ്പകല് സദാസമയവും ദേവാലയത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് കർത്താവിനെ ആരാധിച്ച് ആരാധിച്ച് ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി. ഈശോ മരിച്ച് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ഈശോ സ്ത്രീകന്മാരോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് മുമ്പേ ഗലീലിലേക്ക് പോകണം,
അങ്ങനെ ഈശോയ്ക്ക് മുമ്പേ സ്ത്രീകന്മാർ ഗലീലിലെത്തി. അവിടെ ഗലീലിൽ ചെന്നപ്പോൾ സ്ത്രീകന്മാർ ഈശോയെ കണ്ടു. മത്തായിയുടെ സുവിശേഷം 28:16-17 വാക്യങ്ങൾ പഠിപ്പിക്കുകയാണ്, യേശു നിർദ്ദേശിച്ചതുപോലെ 11 ശിഷ്യന്മാരും ഗലീലിയിലെ മലയിലേക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു. മരിച്ചു ഉയർത്തെഴുന്നതിന് ശേഷം സ്ത്രീകന്മാർ ഈശോയെ കാണുമ്പോൾ ആദ്യം ചെയ്യുന്നത് ഈശോയെ അവർ ആരാധിച്ചു. മനസ്സ് നിറഞ്ഞ് സ്നേഹിച്ച് ആരാധിച്ചു. യേശുവേ യേശുവേ എന്ന് പറഞ്ഞ് ആരാധിച്ചു. ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ നിഷ്കളങ്ക ഹൃദയത്തോടെ ആ ഈശോയുടെ കാൽപാദത്തിലേക്ക് വീണ് ഈശോയെ ആരാധിക്കുന്ന കാഴ്ചയാണ് ഉയർത്തെഴുന്നേറ്റ് ഈശോയെ സ്ത്രീകന്മാർ കണ്ടുമുട്ടുമ്പോൾ നാം കാണുന്ന കാഴ്ച. മത്തായിയുടെ സുവിശേഷത്തിൽ 28:9 വാക്യം, അപ്പോൾ യേശു എതിരെ വന്ന് അവരെ അഭിവാദനം ചെയ്തു. അവർ അവനെ സമീപിച്ച് പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് ആരാധിച്ചു. യേശു അവരോട് പറഞ്ഞു, ഭയപ്പെടണ്ട, നിങ്ങൾ ചെന്ന് എൻ്റെ സഹോദരന്മാരോട് ഗലീലിലേക്ക് പോകണമെന്നും അവിടെ അവർ എന്നെ കാണുമെന്നും പറയുക. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശുവിനെ യേശുവിന് സ്ത്രീകന്മാരും യേശുവിന് ശിഷ്യന്മാരും കാണുമ്പോൾ അവരാദ്യം ചെയ്യുന്നത് അവൻ്റെ പാദങ്ങളിലേക്ക് വീണ് അവൻ്റെ പാദങ്ങൾ കെട്ടിപ്പിടിച്ച് അവനെ ആരാധിച്ചു. അങ്ങനെ യേശുവിനെ ആരാധിച്ച സ്ത്രീകന്മാരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഭവം കൊണ്ട് അവർ നിറഞ്ഞു, ഹൃദയം ജ്വലിച്ചു. ആത്മീയ സമൃദ്ധി, ആത്മീയ അഭിവൃദ്ധി അവർക്കുണ്ടായിക്കൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ യേശുവിനെ കണ്ട് യേശുവിൻ്റെ ഉയർപ്പിന് ശേഷം യേശുവിൻ്റെ ശിഷ്യന്മാരുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് അവർ യേശുവിനെ ആരാധിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് ആദിമസഭയിൽ യേശുവിനുള്ള ആരാധന വളരെ കൂടുതലുണ്ടായിരുന്നു. ആദിമസഭയിൽ ദൈവാനുഭവം നിറഞ്ഞു തുളുമെന്നൊരു കാഴ്ച ബൈബിളിൽ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. യേശുവിനെ ആരാധിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന മറ്റൊരു വ്യക്തിയുടെ അനുഭവം ലൂക്കായുടെ സുവിശേഷത്തിൽ 2 രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശു ജനിച്ച് മാതാവും യോസേപ്പിതാവും യേശുവിനെ ദേവാലയത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് രംഗം. അപ്പോൾ അവിടെ ആഷേർ വംശജയും ഫനുവേലിൻ്റെ പുത്രിയുമായ അന്ന എന്നൊരു പ്രവാചികയുണ്ടായിരുന്നു. ലൂക്കായുടെ സുവിശേഷം 2:38 വാക്യം, അവൾ അപ്പോൾ തന്നെ മുമ്പോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ജെറുസലേമിൽ രക്ഷ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. യേശുവിനെ ആരും പരിചയപ്പെടുത്തുന്ന മുമ്പ് തന്നെ ഈ ഹന്ന എന്ന പ്രവാചികയ്ക്ക് ശിശുവായ മാതാവിൻ്റെ കയ്യിലിരിക്കുന്ന ശിശുവിനെ കണ്ടപ്പോൾ തന്നെ ഇത് ദൈവപുത്രനാണെന്നും ഇത് ജെറുസലേം പ്രതീക്ഷിച്ച രക്ഷയാണെന്നും ഇത് യഹൂദന്മാർ പ്രതീക്ഷിച്ച രക്ഷയാണെന്നും അവൾക്ക് തിരിച്ചറിവ് കിട്ടി. അവൾ യേശുവിനെ പ്രഘോഷിക്കാനും യേശുവിനെ ഏറ്റുപറയാനും യേശുവിനെ ആരാധിക്കാനുമായി അവൾ മുമ്പോട്ട് വന്നു. ഇങ്ങനെ ആ ഒരു വലിയ തുറവി അവൾക്ക് കിട്ടാനുള്ള കാരണം എന്താണ്? അതിന് തൊട്ട് മുമ്പുള്ള വചനങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. 37 വാക്യം, 84 വയസ്സായ ഈ വിധവ ദേവാലയം വിട്ടുപോകാതെ രാപകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു. 84 വയസ്സായ ഈ വിധവ രാപകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ഒരു മണി രാവിലെ ഒരു മണിക്കൂറും ഉച്ചയ്ക്ക് ഒരു മണിക്കൂറും വൈകിട്ട് ഒരു മണിക്കൂറും അല്ല, വല്ലപ്പോഴും തോന്നുമ്പോൾ ഒരു മണിക്കൂറല്ല, 84 വയസ്സായ ഈ വിധവ രാപകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദേവാലയത്തിൽ കഴിയുകയായിരുന്നു. അങ്ങനെ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന ഈ ദൈവ പൈതലിൻ്റെ ഹൃദയത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറഞ്ഞു. അവൾ യേശുവിനെ പ്രഘോഷിക്കാൻ തുടങ്ങി. പ്രിയ ദൈവ പൈതലെ, നിനക്കൊരു വെളിപാട് നീ ആഗ്രഹിക്കുന്നുണ്ടോ? നിനക്കൊരു ആത്മീയ സമൃദ്ധി നീ ആഗ്രഹിക്കുന്നുണ്ടോ? നിനക്കൊരു ആത്മീയ പരിജ്ഞാനം നീ ആഗ്രഹിക്കുന്നുണ്ടോ? നീ ദൈവത്തെ ആരാധിക്കണം, നീ ദൈവത്തെ ആരാധിക്കണം. ഈ ഫനുവേലിൻ്റെ പുത്രി, ഈ ആഷേർ വംശീയായ അന്ന ഏതെങ്കിലും ഒരു വലിയ ഒരു കോഴ്സ് പോയി പഠിച്ചിട്ടല്ല അവൾ യേശുവിനെ കുറിച്ച് പ്രഘോഷിച്ചത്. ഏതെങ്കിലും ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ടെക്നിക്ക് അവലംബിച്ചിട്ടല്ല ഇവൾ ദൈവാനുഭവം കൊണ്ട് നിറഞ്ഞത്. ഇവളുടെ ഉള്ളിലുള്ള ആത്മാവിനോട് ചേർന്ന് അവൾ രാപകല് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് അവളുടെ ജീവിതത്തിൽ അവൾ ദൈവസന്നിധി വ്യാപരിച്ചു. അതുകൊണ്ട് ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറഞ്ഞു, ദൈവത്തെക്കുറിച്ച് അറിവുകൊണ്ട് നിറഞ്ഞു. മാതാവിൻ്റെ കയ്യിൽ ആ ശിശുവിനെ കണ്ടപ്പോൾ തന്നെ അത് യേശുവാണെന്ന് തിരിച്ചറിയാനും ആ യേശുവിനെ കുറിച്ച് മറ്റുള്ളവർ പറയാനും ഏറ്റു പറയാനുമുള്ള അഭിഷേകം കൊണ്ട് അവൾ പൂരിതയായി.
ദൈവത്തെ ആരാധിക്കുന്നവരുടെ മേലാണ് ദൈവത്തിൻ്റെ വെളിപാടുള്ളത്. ദൈവത്തെ ആരാധിക്കുന്നവരുടെ മേലാണ് ദൈവത്തിൻ്റെ ജ്ഞാനം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തെ ആരാധിക്കുന്നവരുടെ മേലാണ് യേശുവിനെ ഏറ്റുപറയാനുള്ള കൃപയുള്ളത്. ദൈവത്തെ ആരാധിക്കുന്നവരുടെ മേലാണ് ആത്മീയ അനുഭവത്തിൻ്റെ സമൃദ്ധി കർത്താവ് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദിമസഭ കർത്താവിനെ ആരാധിച്ചു, ആദിമസഭ യേശുവിനെ ആരാധിച്ചു. ആദിമസഭയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുവിൻ്റെ അനുഭവങ്ങളും സമൃദ്ധമായി നിറഞ്ഞു തുളുമ്പി നിന്നിരുന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവത്തെ ആരാധിക്കാനുള്ള അഭിഷേകം നിറയണം. പ്രാർത്ഥനയും ആരാധനയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഏതെങ്കിലും പുസ്തകത്തിൽ എഴുതിയ ചില പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നതും ദൈവത്തെ ആരാധിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. പ്രയറും വർഷിപ്പും തമ്മിൽ വ്യത്യാസമുണ്ട്. വർഷിപ്പ് ദൈവവചനം ആവശ്യപ്പെടുന്നൊരു സംഗതിയാണ്. ദൈവത്തെ ആരാധിക്കണം, വർഷിപ്പ് ചെയ്യണം. വർഷിപ്പില്ലാത്തടത്ത് ദൈവാനുഭവത്തിൻ്റെ സമൃദ്ധി കുറയും. പ്രൈസ് ദ ലോർഡ്. ദൈവത്തെ ആരാധിക്കാനുള്ള അഭിഷേകം, ആരാധന ആത്മാവ് നമ്മുടെ മേൽ നിറയാൻ നമുക്ക് ആഗ്രഹിക്കാം. യേശുവേ, മരണത്തെ ജയിച്ചവനെ, അധിപതിയെ, ഞങ്ങളങ്ങി ആരാധിക്കുന്നു പറഞ്ഞ് രണ്ട് കരങ്ങൾ ഉയർത്തി ഓരോ മകനും മകളും നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ ഇരുന്ന് കുടുംബത്തിൽ മാതാപിതാക്കളും മക്കളും ഒരുമിച്ചിരുന്ന് കരങ്ങൾ ഉയർത്തി ഇപ്പോൾ സ്തുതിച്ച് സ്തുതിച്ച് ദൈവത്തെ ആരാധിക്കാനുള്ള ആത്മാവിന്റെ ഈ അഭിഷേകം ഇപ്പോൾ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 ഉറക്കെ ഉറക്കെ ആരാധിക്കട്ടെ. കുടുംബങ്ങളിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ, സ്ഥാപനങ്ങളിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ, സമൂഹങ്ങളിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഓ ദൈവമേ, കാലങ്ങളായി ദൈവത്തെ ആരാധിക്കാൻ തടസ്സമായി നിൽക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന സാത്താൻ തടസ്സപ്പെട്ടിരിക്കുന്ന, സാത്താൻ ബന്ധിച്ചിട്ടിരിക്കുന്ന ഓരോ സമൂഹങ്ങളെയും കുടുംബങ്ങളെയും ഇപ്പോൾ യേശുനാമത്തിൽ വിടുവിക്കുന്നു. ദൈവ ആരാധന അഭിഷേകം നിറയട്ടെ. ദൈവത്തെ ആരാധിക്കാൻ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മല്ലടിക്കുന്ന ദുരാത്മാക്കൾ ഇപ്പോൾ യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ.